ഏവർക്കും ബേഡ്സ് വേൾഡ് വേണമെന്ന പക്ഷികളുടെ ലോകത്തിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മുടെ കേരളത്തിൽ നാട്ടുമ്പുറങ്ങളിലെല്ലാം കോഴിക്കുഞ്ഞുങ്ങളെ തീറ്റുവാനെ അഴിച്ചുവിട്ട് കഴിഞ്ഞാൽ അവയെല്ലാം റാഞ്ചി കൊണ്ടുപോകുന്ന ഒരു ബിരുദനുണ്ട്. കേരളത്തിൽ പലയിടങ്ങളിലും പല പേരുകളിലാണ് ഈ ഒരു പക്ഷി അറിയപ്പെടുന്നത്. എറളാൻ, എറളാടി എന്നെല്ലാം അറിയപ്പെടുന്ന പ്രാപിഡിയൻ എന്ന പക്ഷിയെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ പ്രാപിഡിയനെ കുറിച്ച് കൂടുതലറിയാനായിട്ട് നമുക്ക് നേരെ വീഡിയോയിലേക്ക് വരാം. കേരളത്തിൽ സാധാരണയായി കണ്ടുവരുന്ന പരുന്തുവർഗത്തിൽപ്പെട്ട ഒരു ചെറിയ പക്ഷിയാണ് പ്രാപിഡിയൻ. ഇംഗ്ലീഷിൽ ഷിക്ര എന്ന് വിളിക്കുന്ന ഇവയുടെ ശാസ്ത്രീയ നാമം ആക്സിപീറ്റർ ബാഡീസ് എന്നാണ്. ഇവയെ ലിറ്റിൽ ബാൻഡഡ് ഗോഷോക്ക് എന്നും വിളിക്കാറുണ്ട്. കേരളത്തിലെ ഓരോ ഇടങ്ങളിലും ഓരോ പേരുകളിലാണ് ഇവ അറിയപ്പെടുന്നത്. മലയാളത്തിൽ പ്രാപിഡിയൻ എന്ന പേരിന് പുറമെ പുള്ള്, എറളാടി, എറളാൻ, ഷിക്ര എന്നീ പേരുകളിലും ഇവ അറിയപ്പെടുന്നു. മറ്റു പക്ഷികളെയും മറ്റും വേട്ടയാടി ആഹാരമാക്കുന്നതിനാലാണ് ഇവയെ മലയാളത്തിൽ പക്ഷികളെ പിടിക്കുന്നവൻ എന്ന അർത്ഥത്തിൽ പ്രാപിഡിയൻ എന്ന് വിളിക്കുന്നത്. പക്ഷികളെ ഇരയാക്കുന്ന വേറെയും പരുന്തുവർഗത്തിൽപ്പെട്ട പക്ഷികൾ നമ്മുടെ കേരളത്തിൽ ഉണ്ടെങ്കിലും പ്രാപിഡിയൻ എന്ന പേരിന് അർഹൻ നമ്മുടെ ശിക്ര തന്നെയാണ്. കോഴിക്കുഞ്ഞുങ്ങളെയും മറ്റും റാഞ്ചിയെടുത്ത് പറക്കുന്ന പ്രാപിഡിയനെ അറിയാത്ത മലയാളികൾ തന്നെ കുറവായിരിക്കാം. പരുന്തുകൾ ഉൾപ്പെടുന്ന ആക്സിപിട്രിഡ എന്ന പക്ഷിക്കുടുംബത്തിലെ വലുപ്പം കുറഞ്ഞ ഒരു അംഗമാണ് പ്രാപിഡിയൻ. ഏഷ്യ, ആഫ്രിക്ക എന്നീ ഭൂഖണ്ഡങ്ങളിലെ രാജ്യങ്ങളിലാണ് ഇവയെ കണ്ടുവരുന്നത്. ഇന്ത്യൻ ഉപഭൂഖണ്ഡങ്ങൾ, ദക്ഷിണ ചൈന, തെക്കുകിഴക്കൻ ഏഷ്യ, ഇന്തോനേഷ്യ, പശ്ചിമ ഏഷ്യ, ഗൾഫ് രാഷ്ട്രങ്ങൾ, ആഫ്രിക്ക എന്നിവിടങ്ങളിൽ ഇവ വിതരണം ചെയ്യപ്പെട്ടിരിക്കുന്നു. ഇന്ത്യയിലെ ഒട്ടുമിക്ക ഇടങ്ങളിലും തന്നെ സർവ്വവ്യാപിയായി തന്നെ ഇവയെ കണ്ടുവരുന്നു. നമ്മുടെ കേരളത്തിലെ നാട്ടുമ്പുറങ്ങളിലും നഗരപ്രദേശങ്ങളിലും വനങ്ങളിലും മരങ്ങളല്പം കൂടി നിൽക്കുന്ന ഇടങ്ങളിലും കൃഷിസ്ഥലങ്ങളിലുമെല്ലാം തന്നെ ഇവയെ കാണുവാനാകും. സാധാരണയായി ഒറ്റയ്ക്കോ അല്ലെങ്കിൽ ഇണയോടൊപ്പമോ ആണ് ഇവയെ കാണുവാനാവുക. ഈ കുഞ്ഞൻ ഇരപിടിയൻ പക്ഷികൾക്ക് അരിപ്രാവിനോളം വലിപ്പമാണുണ്ടാവുക. മുതിർന്നൊരു പ്രാപിഡിയന് ഏകദേശം 26 മുതൽ 36 സെൻറ്റിമീറ്റർ നീളവും 130 ഗ്രാമോളം ഭാരവും ഉണ്ടാകാറുണ്ട്. പ്രാപിഡിയനിലെ ആൺപക്ഷിയെയും പെൺപക്ഷിയെയും ഒറ്റനോട്ടത്തിൽ കണ്ടാൽ ഒരേപോലെ തോന്നുമെങ്കിലും വലിപ്പത്തിലും കാഴ്ചയിലും ചെറിയ വ്യത്യാസങ്ങളുണ്ട്. പൊതുവെ ആൺപക്ഷികളെക്കാൾ വലിപ്പം കൂടിയവയാണ് പെൺപക്ഷികൾ. പ്രായപൂർത്തിയായ ആൺപക്ഷികളുടെ മുഗൾ ഭാഗമെല്ലാം കടും ചാരകലർന്ന നീല നിറവും അടിഭാഗമെല്ലാം മങ്ങിയ തവിട്ട് കലർന്ന വെള്ള നിറവുമായിരിക്കും. അടിവശത്ത് മാറത്തായി ഇളം തവിട്ട് നിറത്തിലുള്ള വിലങ്ങനെയുള്ള നേരിയ ധാരാളം വരകളും കാണുവാനാകും. ആൺപക്ഷികളുടെ കണ്ണുകൾക്ക് ചുവപ്പ് നിറമാണുണ്ടാവുക. എന്നാൽ വലിപ്പം കൂടിയ പെൺപക്ഷികളുടെ ഉപരിഭാഗം കടും തവിട്ട് നിറത്തിലുള്ളതാണ്. അടിഭാഗം ആൺപക്ഷികളെ പോലെ തന്നെ മങ്ങിയ തവിട്ട് കലർന്ന വെള്ള നിറത്തിൽ ഉള്ളതാണെങ്കിലും അടിഭാഗത്ത് കാണുന്ന വിലങ്ങനെയുള്ള വരകൾക്ക് കടുത്ത തവിട്ട് നിറമായിരിക്കും ഉണ്ടായിരിക്കുക. ആൺപക്ഷിയുടെ കണ്ണുകൾ ചുവപ്പ് നിറത്തിലുള്ളതാണെങ്കിലും പെൺപക്ഷിയുടെ കണ്ണുകൾ മഞ്ഞ കലർന്ന ഓറഞ്ച് നിറത്തിലുള്ളതാണ്. പ്രായപൂർത്തിയാവാത്ത പക്ഷികൾക്ക് ശരീരത്തിലെ നിറങ്ങളിൽ ഏറെ വ്യത്യാസമുണ്ട്. മാറത്തെ വിലങ്ങനെയുള്ള വരകൾക്ക് പകരം വ്യത്യസ്തമായ തവിട്ട് നിറത്തിലുള്ള അടയാളങ്ങളും കണ്ണുകൾക്ക് മഞ്ഞ നിറവുമാണുണ്ടാവുക. കൂർത്ത നഖങ്ങളുള്ള മഞ്ഞ നിറത്തിലുള്ള ശക്തമായ കാലുകളാണ് പ്രാപിഡിയൻ്റേത്. ചെറിയ വൃത്താകാരത്തിലുള്ള ചിറകുകളും ഇടുങ്ങിയതും നീണ്ടതുമായ വാലുകളാണ് പ്രാപിഡിയനുള്ളത്. പൊതുവെ എപ്പോഴും ശബ്ദിക്കാറില്ലെങ്കിലും കേട്ടാൽ പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയുന്നതാണ് ഇവയുടെ ശബ്ദങ്ങൾ. എലികൾ, അണ്ണാൻ, പല്ലികൾ, ഓന്ത്, തവള, പക്ഷികൾ, കോഴിക്കുഞ്ഞുങ്ങൾ എന്നിവയെല്ലാമാണ് ഇവയുടെ പ്രധാന ആഹാരം. ഉയർന്ന മരക്കൊമ്പുകളിലും മറ്റും ഇലകൾക്കിടയിൽ ഒളിച്ചിരുന്ന് ഇരയെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കും പ്രാപിഡിയന്മാർ. ഇരയെ കണ്ടുകിട്ടിയാൽ മറ്റു തടസ്സങ്ങളൊന്നും മുന്നിലെന്ന് ഉറപ്പാക്കിയ ശേഷം ഒരു അസ്ത്രം തൊടുത്തുവിട്ട മാതിരി ശരവേഗത്തിൽ പറന്നു ചെന്ന് ഇരയെ കാലുകൊണ്ട് റാഞ്ചിയെടുത്ത് ഏതെങ്കിലും ഇരിപ്പിടത്തിൽ തന്നെ ചെന്നിരുന്ന് ഇരയെ ആഹാരമാക്കുകയാണ് പതിവ്. പറന്നുകൊണ്ടിരിക്കുന്ന പക്ഷികളെ തൻ്റെ മൂർച്ചയേറിയ കൂർത്ത നഖങ്ങളുള്ള കാലുകൾ കൊണ്ട് ആക്രമിച്ച് കീഴ്പ്പെടുത്തി ആഹാരമാക്കുവാൻ കഴിവുള്ളവരാണിവർ.
തന്നോളം വലിപ്പമുള്ള പ്രാവുകൾ, ചെങ്കണ്ണിത്തിത്തിരി, കാക്ക, ചെമ്പോത്ത് തുടങ്ങിയ പക്ഷികളെ വരെ റാഞ്ചിയെടുത്ത് പറക്കുവാൻ ഇവയ്ക്കൊരു മടിയുമില്ല. എങ്കിലും പൂത്താങ്കേരി, കരിയലക്കിളി, ബുൾബുൾ പോലുള്ള ചെറിയ പക്ഷികളെയാണ് പൊതുവെ ഇവ ഇരയാക്കാറുള്ളത്. തക്കം കിട്ടിയാൽ മറ്റു പക്ഷികളുടെ കുഞ്ഞുങ്ങളെയും ഇവ ആഹാരമാക്കാറുണ്ട്. കരിയിലക്കിളി പോലുള്ള ചെറു പക്ഷികൾ മുട്ടയിട്ട് കൂടുവെച്ച് ആ മുട്ടകൾ വിരിയുന്നതുവരെ സ്ഥിരമായും കൂടുകൾ നിരീക്ഷിക്കുകയും കുഞ്ഞുങ്ങളെ ആഹാരമാക്കാനായി കാത്തിരിക്കാറുമുണ്ട്. നാട്ടുംപുറങ്ങളിലും മറ്റും വീട്ടുവളപ്പുകളിൽ കോഴിക്കുഞ്ഞുങ്ങളെ അഴിച്ചുവിട്ടു കഴിഞ്ഞാൽ അവയെ പ്രാപിടിയൻ റാഞ്ചിക്കൊണ്ടുപോകുന്നത് ഒരു പതിവ് സംഭവമാണ്. എവിടെയെങ്കിലും ഇരുന്ന് ഇരയെ തിരിയുമ്പോൾ ഓന്തിനെ പോലുള്ള ചെറു ഉരകങ്ങളെ കണ്ടാലുടൻ ശരവേഗത്തിൽ പറന്നു ചെന്ന് കുറ്റിക്കാടുകളിലേക്കോ ചെറു മരങ്ങൾക്കിടയിലേക്കോ ചെന്നു കയറുന്നതും ഒരു പതിവ് കാഴ്ച തന്നെയാണ്. ചെറിയ വവ്വാലുകളെയും മറ്റും വേട്ടയാടാനായി സന്ധ്യാസമയങ്ങളിലും ഇവ ഇര പിടിക്കാറുണ്ട്. ചിലയിടങ്ങളിൽ ഈ പക്ഷികളെ വളർത്തുകയും ഈ പക്ഷികളെ ഉപയോഗിച്ച് മറ്റു പക്ഷികളെ വേട്ടയാടുകയും ചെയ്യാറുണ്ട്. ചിറകുകൾ വിരിച്ച് ഒരു പട്ടം പറത്തിവിട്ടതുപോലെ അധികം ഉയരമില്ലാതെ വട്ടമിട്ട് പറക്കുന്ന സ്വഭാവവും ഇവയ്ക്കുണ്ട്. പരുന്തുകളെപ്പോലെ വളരെ ഉയരത്തിലൊന്നും ഇവ പറക്കാറില്ല. പ്രജനന കാലത്ത് കാറ്റിൽ പൊട്ടിയ പട്ടം പോലെ ആൺപക്ഷിയും പെൺപക്ഷിയും പറന്നു നടക്കുന്നത് പതിവാണ്. ഈ സമയങ്ങളിൽ ഇവ പതിവിലും ശബ്ദിക്കുന്നതും കേൾക്കുവാനാകും. ഇന്ത്യയിലെ ഇവയുടെ പ്രജനന കാലം മാർച്ച് മുതൽ ജൂൺ വരെയുള്ള മാസങ്ങളിലാണ്. ആഹാര ലഭ്യതയ്ക്ക് അനുസരിച്ചാണ് ഇവ കൂടുവയ്ക്കാനുള്ള സ്ഥലം തിരഞ്ഞെടുക്കുക. ഏതെങ്കിലും മരങ്ങളുടെ കവരത്തിൽ ചുള്ളികൾ ഉപയോഗിച്ച് കാക്കയുടെ കൂടിന് സമാനമായ പരന്ന കോപ്പയുടെ ആകൃതിയിൽ നിർമ്മിക്കുന്നതാണ് ഇവയുടെ കൂട്. കൂടിനുള്ളിൽ പുല്ലുകളും കരിയിലകളും വിരിച്ചിട്ടുണ്ടാകും. 3 മുതൽ 4 വരെ മുട്ടകളാണ് സാധാരണയായി ഇവയിടാറുള്ളത്. അടയിരുന്ന മുട്ടകൾ ഏകദേശം 18 മുതൽ 21 ദിവസം കൊണ്ടാണ് വിരിയുന്നത്. ഓന്ത്, അരണ മുതലായ ചെറു ഉരകങ്ങളെയാണ് കുഞ്ഞുങ്ങൾക്ക് ആഹാരമായി കൊടുക്കുക. അന്താരാഷ്ട്ര പ്രകൃതി സംരക്ഷണ സംഘടനയായ IUCN കണക്കു പ്രകാരം ഇവ യാതൊരു വിധത്തിലുള്ള വംശനാശ ഭീഷണിയും നേരിടുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവയെ ഒട്ടും ആശങ്കാജനകമല്ലാത്ത ലീസ്റ്റ് കൺസേൺ സ്പീഷ്യസ് എന്ന വിഭാഗത്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കേരളത്തിൽ കാണപ്പെടുന്ന പ്രാപിഡിയൻ എന്ന പക്ഷിയെക്കുറിച്ചുള്ള വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ നിർദ്ദേശങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക.